ബ്രെയിൻ ഉണ്ട്. ആദ്യം എന്നെ ഇവർ പറ്റിച്ചിട്ട് മുട്ടയെന്നൊക്കെ പറഞ്ഞ് തന്നു, പക്ഷെ എനിക്ക് മനസ്സിലായി. പക്ഷെ കൊച്ചിന് വേണ്ടിയിട്ടായ കാരണം എനിക്ക് ഇഷ്ടമല്ലെങ്കിലും ഞാനിപ്പോൾ കഴിച്ചു തുടങ്ങി. കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യില്ലേ കളർ ബോൾസ്, ഒരിടയ്ക്ക് കേക്ക് ഉണ്ടാക്കൽ പ്രാന്തായിരുന്നു. ഹായ് അച്ചാറിടും എൻ്റെ പോകുന്നു, വായിൽ വെള്ളം വരിക, നല്ല നാരങ്ങ അച്ചാറാണ്. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ തമ്മനയിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ഫ്രിഡ്ജ് ടൂറാണ് ചെയ്യാൻ പോകുന്നത്. ഒത്തിരി പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഫ്രിഡ്ജ് ടൂർ ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുക, എൻ്റെ വീട്ടിൽ ഞാൻ ഉള്ള സമയത്ത് കൂടുതൽ സമയവും ഞാൻ സ്പെൻഡ് ചെയ്തത് കിച്ചൺ അല്ലെങ്കിൽ ഇവിടെ വർക്ക് ഏരിയ, ഇവിടെയായിരിക്കും കൂടുതൽ സമയവും ഞാൻ ഉണ്ടാവാം. അപ്പോൾ എന്താ പറയുക, ഇതെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഏരിയ ആണ്. സത്യം പറഞ്ഞാൽ ഞാനിവിടെ ഉള്ള സമയത്ത് ഇവിടെ അവിടെ ആ വസ്ഥാണ് പട്ടിക്കൂട് കേട്ടോ. അപ്പോൾ അവരയച്ചിടുമ്പോൾ ഇവിടെ കുക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ അവരെ കളിപ്പിക്കാന്നുള്ളതും നടക്കും. ഇവിടെ മൂന്ന് പേരിങ്ങനെ ക്യൂ ആയിട്ട് നിൽക്കും. അപ്പം ഇവിടെ നിന്ന് എന്തെങ്കിലും ഇപ്പം ഇറച്ചി കട്ടി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് അതിൻ്റെ ഒരു ഷെയർ കൊടുക്കും. അങ്ങനെയാണ് ഞങ്ങൾ പൊതുവെ അങ്ങനെയാണ്. പക്ഷേ ഇന്നിപ്പോൾ ക്യാമറമാനൊക്കെ ഓടിച്ചിട്ട് കടിക്കും, നിങ്ങൾക്ക് അവരുടെ കുറയോണ്ട് ഒന്നും കേൾക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ അവരിപ്പോൾ തൽക്കാലം കൂട്ടിലേക്ക് ആക്കിയേ കാണാം. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് LG ഫ്രിഡ്ജാണ്. അത് ലീനിയർ കംപ്രസർ ഡബിൾ ഡോർ മറ്റേ ഇങ്ങനത്തെ ഒരു ഫ്രിഡ്ജാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. ഇത് വാങ്ങിച്ചിട്ട് എനിക്ക് തോന്നുന്നു 4 വർഷം ആയിട്ടുള്ളൂ ഇവിടെ വാങ്ങിച്ചിട്ട്. ഇത് വാങ്ങിക്കുന്നതിന് മുൻപ് ഇവിടെ പുകയില്ലാത്ത അടുപ്പായിരുന്നു, ഇവിടെ ദുട്ടാറ്റം വരെ. അപ്പോൾ നമ്മൾ ഈ പുകയില്ലാത്ത അടുപ്പ് യൂസ് ചെയ്യാത്ത കാരണം, പിന്നെ ഫ്രിഡ്ജ് മുമ്പുണ്ടായിരുന്നത് മറ്റേ ഡബിൾ ഡോറിൻ്റെ മറ്റേ വലിയ ഫ്രിഡ്ജായിരുന്നു. പക്ഷേ ഈ ഒരു കറക്റ്റ് പോർഷനിൽ അത് കൊള്ളുള്ളൂ. അപ്പം നമുക്ക് പക്ഷേ ആ ഫ്രിഡ്ജ് കൊണ്ടുള്ള സംഭവം മതിയാവുന്നില്ലായിരുന്നു, ഇവിടെ കൂടുതൽ സ്റ്റോക്ക് ചെയ്യുന്നത് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വലിയൊരു ഫ്രിഡ്ജ് വേണം എന്നുള്ളതുകൊണ്ടും വേറൊരു സ്പേസ് വീട്ടിലിപ്പം നമ്മളെല്ലാം ഇപ്പം കൺജസ്റ്റഡ് ആക്കി ഇട്ടേക്കാം. ഇപ്പം ഈ ഫ്രിഡ്ജ് വാങ്ങിച്ചപ്പോൾ അതിന് ഒരു സ്പേസ് കൊടുക്കാനില്ലാത്തതുകൊണ്ടും നമ്മൾ ആ അടുപ്പ് അങ്ങോട്ട് വെട്ടി കീറി കളഞ്ഞു, എന്നിട്ട് ഇതിനെ ഇവിടെ വെച്ചതാണ്. അപ്പോൾ ഇത് ഫ്രിഡ്ജും ഇത് ഫ്രീസറും ആണ്. അപ്പോൾ നമുക്ക് ഇതിൽ ഇഷ്ടം പോലെ രണ്ട് സ്ഥലത്തും സ്റ്റോക്ക് ചെയ്യാൻ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. പക്ഷേ നിങ്ങൾ ഫ്രിഡ്ജ് തുറക്കുമ്പോൾ പേടിക്കരുത്, ഇത്രയും വലിയ ഫ്രിഡ്ജാണെങ്കിലും സാധനങ്ങൾ ഫുൾ ഫില്ല് ചെയ്തിട്ട് അവ എപ്പോഴും ഇവിടെ ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ ഞാൻ ഈ പോർഷൻ തുറക്കുകയാണ് കേട്ടോ. അതായത് ഫ്രിഡ്ജ് പോർഷൻ ഇത് ഇങ്ങനെയാണ് വരുന്നത്. നമ്മൾ പെട്ടെന്ന് നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കരുത് നമ്മൾ ഷൂട്ടിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുക എന്നുള്ളത് അല്ല. ഇതെപ്പോഴും ഇങ്ങനെ തന്നെയാണ്. മമ്മിക്ക് നിർബന്ധമാണ് ഫ്രിഡ്ജ് എപ്പോഴും നീറ്റായിട്ട് ഇരിക്കണം, അല്ലെങ്കിൽ നമുക്ക് എളുപ്പത്തിന് പെട്ടെന്ന് സാധനങ്ങൾ എടുക്കാനുള്ള എളുപ്പത്തിനാണ് ഇങ്ങനെ പല ബോക്സുകളിലാക്കിയിട്ട് ഇങ്ങനെ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സിലാക്കിയിട്ട് ഇങ്ങനെ വെച്ചേക്കും. അപ്പോൾ പച്ചക്കറികളാണെങ്കിലും കുറച്ച് അടച്ചിരട്ടെ കേട്ടോ, വേറെ ഒന്നും കൊണ്ടല്ല, കറണ്ട് ബില്ല് നമ്മൾ സേവ് ചെയ്യണമല്ലോ. അപ്പം പച്ചക്കറികളാണെങ്കിലും ഇപ്പം നാളത്തേക്ക് ഭക്ഷണം എന്താണോ വെക്കണേന്ന് ഇപ്പം നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്യുമല്ലോ, അപ്പം അതിന് വേണ്ടുന്ന പച്ചക്കറികൾ എല്ലാം അരിഞ്ഞു വെക്കും. അതുപോലെ ഇപ്പോൾ ബീഫാണെങ്കിൽ തലേ ദിവസം അത് കുക്ക് ചെയ്തിട്ട് വെക്കും. അപ്പം നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നിമിഷ നേരം കൊണ്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്, എല്ലാം വേവിച്ച് വെച്ചിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് കൂട്ടുക എന്നുള്ളത് മാത്രമേ ഒരു പണിയുള്ളൂ. അപ്പോൾ അതാണ് നിങ്ങളിതിൽ മെയിനായിട്ട് കാണുന്നത്. ഇതാ ഞാൻ നമ്മൾ ഡയറി കോർണറിലാണ് പറഞ്ഞ് നിർത്തിയത്, ഡയറി കോർണറിനാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. പക്ഷെ ഇതിൻ്റെ ഉള്ളിലുള്ളത് ഡയറി ഐറ്റംസ് ഒന്നും അല്ല കേട്ടോ. ഇത് മമ്മി സ്ഥിരം കഴിക്കണ്ട മറ്റേ ന്യൂട്രീഷൻ ബാർ ഇല്ലേ, അത് മിഠായികളൊക്കെ വെച്ചിട്ടുണ്ട്, എസൻസുകളുണ്ട്. ഇത് കസ്റ്റേർഡാണ്, മമ്മി വീട്ടിലെ ഹോംമെയ്ഡ് കസ്റ്റേർഡാണ്, കസ്റ്റേർഡ് പൗഡർ ഒക്കെ ഇങ്ങനെ എഴുതി വെക്കും കേട്ടോ. അല്ലാണ്ട് ഒക്കെ മിസ് എന്താ പറയുക, അല്ലെങ്കിൽ കൺഫ്യൂഷനായിപ്പോൾ അതുകൊണ്ടൊക്കെ ഇങ്ങനെ എഴുതി വെക്കും. ഇത് കസ്റ്റേർഡ് പൗഡർ ആട്ടോ, ഹോം മെയ്ഡ്. ഇതൊക്കെ അങ്ങനെയാണ്, ഇത് കസ്റ്റേർഡ് പൗഡർ, ഇത് ബേക്കിംഗ് പൗഡർ, ഇത് നമ്മുടെ പശ, അത് പിന്നെ ഇവിടെ നമുക്ക് ഇവിടെ എല്ലാവരും തണുത്ത വെള്ളം കുടിക്കുന്നവരാണ്. തണുത്ത വെള്ളം മസ്റ്റാണ്, വേറെ ഒന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പം തണുത്ത വെള്ളം വെച്ചിട്ടുണ്ട്, ബട്ടർ. അതുപോലെ എൻ്റെയും ഡിവൈൻ്റെയും ഒക്കെ വീക്ക്നെസ്സാണ് ബട്ടർ. അപ്പം ബട്ടർ ബോക്സിൽ ഇങ്ങനെ എപ്പോഴും ബട്ടർ സ്റ്റോക്ക് ഉണ്ടാവും, ബട്ടറുണ്ട്. പിന്നെ ഫ്രൂട്ട്സ്, ഡിവൈൻ്റെ ഫേവറേറ്റാണ് ആപ്പിൾ. ഞാൻ ഫ്രൂട്ട്സ് വിരോധിയാണ്, അപ്പോൾ അതുകൊണ്ട് ഞാനതൊന്നും കഴിക്കാറില്ല. ഇത് അതെന്താണ്,
ഇത് ലെമൺ ജ്യൂസ് ആണ്, ലെമൺ ജ്യൂസ് എക്സ്ട്രാക്ട്. ഇത് നമുക്ക് റെഡിമെയ്ഡ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു നാരങ്ങ വെള്ളം കുടിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഒരു കറിയിലേക്ക് എന്തെങ്കിലും ഒരു കുറച്ച് നാരങ്ങ നീര് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ നേരത്തെ നാരങ്ങ വാങ്ങിക്കാൻ ഓടണ്ട. ഇത് ഓൾറെഡി വീട്ടിൽ നമ്മുടെ ഇവിടെ സ്റ്റോക്കായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ നാരങ്ങ ചീഞ്ഞ് പോകുന്ന ബുദ്ധിമുട്ടുകളും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയാണ് സ്റ്റോക്ക് ചെയ്യുന്നത്. ഇത് മയണൈസാണ് കേട്ടോ, മയണൈസാണ്. ഇത് വൈനാണ്, വൈൻ്റെ അടിയാണ്, ഫുള്ളുണ്ടായിരുന്നു. കുടിച്ച് 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 ഇവിടെ വരെയായി. ഇപ്പം അടി മാത്രമേ ഉള്ളൂ വൈൻ എന്ന് പറയുന്നത്. എന്താ പറയുക, തെളി ഫുള്ള് ഇവിടെ ഡോൺ ചേട്ടനും ആൻ ചേട്ടനും ഡാഡി എല്ലാവരും കൂടി കുടിച്ച് തീർത്തു. ഇതിപ്പോൾ അതിൻ്റെ ഇങ്ങനെ അടിയിലത്തെ ഇതായി, അടിയായി. ഇപ്പോൾ വൈൻ്റെ ബോട്ടിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇത് ചില്ലി സോസ്, ഇത് തന്നെയാണ് മറ്റ് വിനീഗർ, മുളകിലിട്ട് വെച്ചിട്ടുള്ള വിനീഗറാണ്. ഇത് നമ്മുടെ ബ്രോസ്റ്റഡ് ചിക്കൻ ഇല്ലേ, ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കാനുള്ള പൗഡർ മമ്മി വീട്ടിലുണ്ടാക്കി വെച്ചതാണ്. ഹോം മെയ്ഡ് ബ്രോസ്റ്റഡ് ചിക്കൻ്റെ ആ കോട്ടിങ്ങാണിത്. അതിങ്ങനെ എനിക്കും ഡിവൈനൊക്കെ അതൊക്കെ ഭയങ്കര വീക്ക്നെസ്. അപ്പോൾ അതുകൊണ്ട് മമ്മി ഇങ്ങനെ ഇടയ്ക്ക് ഉണ്ടാക്കി വയ്ക്കും. അപ്പോൾ ചിക്കൻ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ബോൺലെസ് എനിക്കും ഡിവൈനും ഉള്ളതാണ്. അപ്പം ഇത് വെച്ചിട്ട് ബാറ്ററിൽ മുക്കി ഫ്രൈ ചെയ്തെടുക്കും. അപ്പോൾ ഇതേ ഏറ്റവും താഴെയുള്ള കള്ളിയിലാണ് നമ്മുടെ മുട്ട, പാല് അങ്ങനെയുള്ള ഐറ്റംസ്. ഇവിടെ ഞങ്ങൾ ചായ വെക്കാൻ അല്ലെങ്കിൽ ഞങ്ങൾ കുടിക്കാനൊക്കെ ഉപയോഗിക്കേണ്ടത് ഗുഡ് ലൈഫിൻ്റെയാണ്. അപ്പോൾ ഗുഡ് ലൈഫും ഉണ്ടാവും, സാധാരണ പാക്കറ്റ് പാലും ഉണ്ടാവും, സാധാരണ പാക്കറ്റ് പാലുണ്ടാവും. നമ്മുടെ മക്കളുണ്ടല്ലോ പുറത്ത്, അപ്പോൾ അവർക്ക് ഇതാണ് ഡൈലൂട്ട് ചെയ്തിട്ട് കൊടുക്കാറ്. പിന്നെ മുട്ട എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും. മുട്ട സ്റ്റോക്ക് ചെയ്തിട്ടുള്ളത് ഇവിടെയാണ്, അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ നമുക്ക് ഇങ്ങോട്ട് പോവാം. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ്. ഇത്രയും കള്ളികളുണ്ട്. അപ്പോൾ അതിലിങ്ങനെ ഫ്രിഡ്ജ് മാറ്റ് ഇട്ടിട്ടുണ്ട്, നമ്മൾ ആമസോണിൽ നിന്ന് ഇങ്ങനെ വാങ്ങിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഈ ഗ്ലാസ് അല്ലേ, അപ്പം എന്തെങ്കിലും വീണാൽ തന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും അഴുക്കായാൽ തന്നെ ആ മാറ്റൊന്ന് കഴുകിയാൽ മതി. അല്ലെങ്കിൽ മാറ്റൊന്ന് വല്ലാണ്ട് പഴുതാകുമ്പോൾ അതൊന്ന് മാറ്റിയാൽ ഫ്രിഡ്ജ് എപ്പോഴും പുതിയതായിട്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ താഴെ നോക്കിയാൽ ക്ലീൻ ചെയ്യാനാണെങ്കിലും ഭയങ്കര എളുപ്പമാണ്. ഈ മാറ്റൊന്ന് വലിച്ചൂരിയിട്ട് അതൊന്ന് വാഷ് ചെയ്തിട്ടാൽ ഫ്രിഡ്ജ് പുതിയ ഫ്രിഡ്ജായി. അപ്പോൾ ഇതങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഇന്നിങ്ങനെ ഓരോ സംഭവങ്ങൾ, ഇതൊക്കെ മമ്മിയുടെ പണിയാണേ. ഇതിങ്ങനെ വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ മുസാഡാണ്, കൊച്ചുകാർക്ക് അറിയായിരിക്കും. നമ്മുടെ മറ്റേ എന്തിട്ടാണ് വിന്താലു, അതിലൊക്കെ ഇടുന്ന ആ ഒരു മസ്റ്റാർഡ് സോസൊക്കെ ഇല്ലേ, മസ്റ്റാർഡും മറ്റേ എന്താണ് യോ എൻ്റെ പേര് മറന്നല്ലോ, മുരിങ്ങയ്ക്ക, മുരിങ്ങയ്ക്കയുടെ ഇതും ഒക്കെ വെച്ചിട്ട് ചെയ്യുന്ന ഒരു സോസ് പോലത്തെ ഒരു സാധനമാണ്. ഇത് ബട്ടർ സ്കോച്ച് സിറപ്പ്, ഇത് ചോക്ലേറ്റ് സിറപ്പ്, ഇത് ഓയിസ്റ്റർ സോസ്. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളാണല്ലോ, അതിങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കാറുണ്ട്. അതിതുപോലെ ഇതെന്താണ്, അപ്പോൾ ഇത് ആസവ സോഡയാണ് കേട്ടോ, ആസവ സോഡയുടെ എസെൻസാണ് ഇത്. ആരോ എപ്പോഴോ വന്നപ്പോൾ ഓ ഇപ്പോൾ നല്ല എന്താ പറയുക, നല്ല വൈനൊക്കെ കുടിക്കണ ആ ഒരു മണം. അത് ഇതെന്നിട്ട് അത് മയോണൈസാണ്, വെജ് മയോണൈസാണ്. ഇത് മമ്മി ഉണ്ടാക്കിയ, അതന്നെ മമ്മി ഉണ്ടാക്കിയ മിൽക്ക് മെയ്ഡാണ്. ഇത് പെട്ടി നോക്കണ്ട, ഇത് കണ്ടൻസ്ഡ് മിൽക്ക്, മമ്മി ഉണ്ടാക്കിയ ഹോം മെയ്ഡ് കണ്ടൻസ്ഡ് മിൽക്കാണ്. ഇതതുപോലെ എന്താ പുളി ഇല്ലേ, നമ്മുടെ കോൽപുളി. കോൽപുളി എന്ത് ചെയ്യുന്ന വെച്ചാൽ നമുക്ക് യൂസ് ചെയ്യാൻ എളുപ്പത്തിന് മമ്മി ഇങ്ങനെ അതിൻ്റെ ആ പൾപ്പെടുത്തിട്ട് പേസ്റ്റാക്കി വയ്ക്കും. അപ്പോൾ നമ്മൾ കറിയിലിടുമ്പം ഇങ്ങനെ വേസ്റ്റ് ആയിട്ട് വരില്ല. നമുക്ക് പെട്ടെന്നൊരു കറി ഉണ്ടാക്കണമെങ്കിൽ അത് ഒന്ന് സോക്ക് ചെയ്ത് പിഴിഞ്ഞ് ഞരടി ഒന്ന് എടുക്കേണ്ട, വെറുതെ ജസ്റ്റ് കറിയിലേക്ക് ഡയറക്റ്റ് ഇട്ടാൽ മതി. അപ്പം എളുപ്പമാണ്, പെട്ടെന്ന് അത് കറിയിലേക്ക് ഇടാൻ പാകമാവും. ഇതൊക്കെ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അടുപ്പിറ്റേ ദിവസത്തേക്കുള്ള സാധനങ്ങൾ എപ്പോഴും ഒരുക്കി വയ്ക്കാറുണ്ട്. അങ്ങനെ ഉള്ള സാധനങ്ങൾ വയ്ക്കുന്ന ഒരു പോർഷനാണ് കേട്ടോ. അതായത് പച്ചമുളക് ഉണ്ടാവും, വെളുത്തുള്ളി ഇങ്ങനെ തൊലി കളഞ്ഞ് വെക്കും, തേങ്ങ ചിരകിയത് എനിക്ക് തോന്നുന്നു രാവിലെ പുട്ടുണ്ടാക്കിയതിൻ്റെ ബാക്കി തേങ്ങയാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു ഇതിന് ഉപയോഗിക്കാമല്ലോ. ഇഞ്ചി, മല്ലിയില, പച്ചമുളക്, ഇതെന്താണ്, ആ ഇത് കഴിഞ്ഞ ദിവസം പോർക്ക് ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മളിവിടെ തൃശ്ശൂർക്കാരുടെ പോർക്ക് ഉണ്ടാക്കുമ്പോൾ പലർക്കും അറിയായിരിക്കും വറുത്ത തേങ്ങ വറുത്തിട്ടാണ് പോർക്ക് ഉണ്ടാക്കുക.
അപ്പം തേങ്ങ വറുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറച്ച് കൂടുതൽ തേങ്ങ വറുത്ത് വെച്ചിട്ട് തേങ്ങ കുറച്ചെടുത്ത് മാറ്റി വയ്ക്കും. കാരണം അടുത്ത വട്ടം നമുക്കപ്പോൾ അത്രയും പണി ലാഭമാണ്. അടുത്ത വട്ടം ഈ വറുത്ത തേങ്ങ മസാലയൊക്കെ ഇട്ട് വറുത്ത തേങ്ങ നേരെ ആ പോർക്ക് വേവിച്ചതിലിട്ട് മിക്സ് ചെയ്താൽ കറി റെഡി. അപ്പം എളുപ്പപ്പണിയാണ്. അപ്പം എന്താ പറയുക, ഒരു ഒരു വട്ടം തേങ്ങ വറുത്താൽ മതി. ഞങ്ങളുടെ മുനമ്പത്ത് വീട്ടിൽ എന്താണെന്ന് വെച്ചാൽ കുറേ ഒരു 3-4 തേങ്ങ ഒരുമിച്ച് വറുത്ത് വയ്ക്കും. അപ്പോൾ പടപടയെന്ന് കറികളിലേക്ക് യൂസ് ചെയ്യാൻ പറ്റും. ചുവന്നുള്ളി ഇതിങ്ങനെ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ഡിവൈൻ വെച്ചിട്ടുള്ള പ്ലമ്മാണ് കേട്ടോ. അതുപോലെ ഇത് ക്യാരറ്റ് ഇങ്ങനെ പീസ് പീസാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ എളുപ്പപ്പണിയുടെ ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സാധനങ്ങൾ. ഇതെന്താന്ന് വെച്ചാൽ സവാളയില്ലേ, സവാള ഉണക്കിയതാണ്. അതായത് സവാള നല്ല വില കുറഞ്ഞ സമയമൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ ഈ കുറച്ച് നാൾ മുൻപ് കിലോ 10 രൂപ അത്രയൊക്കെ വില കുറഞ്ഞ സമയത്ത് ലോഡ് കണക്കിന് സവാള കൊണ്ട് വാങ്ങിക്കും. വാങ്ങിച്ചിട്ട് ഇങ്ങനെ തൊലിയൊക്കെ കളഞ്ഞ് അരിഞ്ഞ് വെക്കും. അരിഞ്ഞിട്ട് വെയിലെത്തിട്ട് പേപ്പറിൽ നിരത്തി, പേപ്പറിലുള്ള സ്റ്റീൽ വലിയൊരു കിണ്ണത്തിലോ എന്തിലെങ്കിലും ഇട്ടിട്ട് നന്നായിട്ട് ഞെരടിയിട്ട് വെയിലത്ത് വെച്ചിട്ട് ഉണക്കും. ഉണക്കിയിട്ട് നമ്മളിങ്ങനെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കും. എന്നിട്ട് നമ്മൾ ഈ ബീഫ് കറിയൊക്കെ ഉണ്ടാക്കില്ലേ, ബീഫ് കറിയൊക്കെ ഉണ്ടാക്കുമ്പം നമുക്ക് ആ സമയത്ത് നിന്ന് കരകരയാകുന്ന സവാള അരിയുണ്ടല്ലോ. ബീഫ് കറിക്കൊക്കെ നല്ല ഉണങ്ങിയ സവാള ഇട്ട് ബീഫ് കറി വെച്ചാണ്ടല്ലോ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മുടെ ഈ മുസ്ലിംസിൻ്റെ ഒക്കെ ആ ഒരു നല്ലൊരു ബീഫ് കറി ഇല്ലേ, പത്തിരിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ബീഫ് കറി, അതിലേക്കൊക്കെ ഈ ഉണക്കിയ സവാള ഇട്ട് വെച്ചാൽ ഒരു പ്രത്യേക രുചിയാണ്. അതുപോലെ തന്നെ ഇത് ചുവന്നുള്ളി, ഇതാ ചുവന്നുള്ളി ഇങ്ങനെ ഉണക്കി വെച്ചിട്ടുണ്ട്. ഈ വെയിലുള്ള സമയമായ മമ്മിക്ക് കിട്ടിയ പച്ചക്കറി മുഴുവൻ ഉണക്കി വയ്ക്കില്ല പരിപാടി. അങ്ങനെ വെച്ചിട്ടുള്ള സാധനങ്ങളാണ് ഇത്. അപ്പോൾ പെട്ടെന്ന് നമുക്കൊരു കറി വെക്കണമെങ്കിൽ ഇത് ഓടി വന്നിട്ട് എടുത്ത് അത്രേ ഉള്ളൂ, 10 മിനിറ്റ് കൊണ്ട് നമുക്ക് കറി റെഡിയാവും. ആ സമയത്ത് പോയിട്ട് നന്നാക്കേണ്ടതൊന്നും ആവശ്യം വരില്ല. അതാണ് ചുരുക്കം. ഇതിൽ ഇതിപ്പോൾ കാലിയായിട്ടിരിക്കണം. ഇതിലിപ്പോൾ കോക്കനട്ട് മിൽക്ക് പൗഡറാണ് ഉണ്ടാവാറ് കേട്ടോ. അപ്പോൾ അത് ഇപ്പോൾ കാലിയാണ്, അത് റീഫിൽ ചെയ്യാറായിട്ടുണ്ട്. ഇനി അടുത്ത കള്ളിയിൽ ഇത്, അതായത് നമ്മളിത് നമ്മൾ കണ്ടത് നാളത്തെ കറികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇന്നെടുക്കുന്ന, അല്ല നാളത്തെ കറിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് തൊലി കളഞ്ഞ അല്ലെങ്കിൽ അരിഞ്ഞു വയ്ക്കുന്ന കള്ളിയാണ് ഇത്. ഇനി അടുത്ത കള്ളി കാണാൻ പോകുന്നത് നമ്മൾ സ്റ്റോക്ക് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ മാർക്കറ്റിലൊക്കെ പോയിട്ട് നമുക്കിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ചുവന്നുള്ളിയൊക്കെ ഡാഡി വാങ്ങിച്ചു കൊണ്ടുവരും. ചുവന്നുള്ളിയൊക്കെ വാങ്ങിച്ചു കൊണ്ടുവരുമ്പം നമുക്ക് ലോട്ടായിട്ട് വാങ്ങിച്ചു കൊണ്ടുവരുമല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്ന കള്ളികളാണ് ഇത്. ഇത് ചുവന്നുള്ളി ഇതാ ഇങ്ങനെ മറിയാമോ കൊണ്ടുവരുമ്പോൾ ഇങ്ങനെ നന്നാക്കി തൊലി കളിഞ്ഞൊക്കെ വെക്കും. അതിങ്ങനെ അധികമുള്ള ഇങ്ങനെ അധികം വരുന്നത് ഇങ്ങനെ ചെപ്പിലാക്കിയിട്ട് വെക്കും. അതുപോലെ ഇതേ പച്ചമുളക്, ഇതേ 2 കണ്ടെയ്നർ പച്ചമുളക് ഉണ്ട്, 2 കണ്ടെയ്നർ ഇഞ്ചിയുണ്ട്. ഇതാ ഇതെനിക്ക് തോന്നുന്നു 2 നാളികേരന്തോ ചിരകിയതാണ്. അതിങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇവിടെ ഡാഡിക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ സാലഡ് കഴിക്കുന്ന ഒരു ശീലമുണ്ട്. അപ്പോൾ അതിന് വേണ്ടി മമ്മി ഇങ്ങനെ വേവിച്ച് വെച്ചിട്ടുള്ള വെള്ളക്കടലയാണ്. ഡിവൈന് ഇത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മൾ സാലഡ് ഉണ്ടാക്കുമ്പോൾ ഈ വെള്ളക്കടല അങ്ങനെ വേവിച്ചത് അതിലിട്ട് മിക്സ് ചെയ്തിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി കഴിക്കും. അതായത് ഡിന്നറിന് തൊട്ട് മുമ്പ് ഒരു 7 മണിയൊക്കെ ആവുന്ന സമയത്ത് കഴിക്കും. അപ്പോൾ അതിന് വേണ്ടി വേവിച്ച് വെച്ചിട്ടുള്ളതാ കേട്ടോ ഇത്. പിന്നെ ഇത് ഇതെന്താണ് നോക്കട്ടെ, ഹായ് നല്ല ഫിഷ് കറിയാണ്. പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഫിഷ് കറി. ഇന്നലെ വെച്ചതാണ്. അപ്പം ഇന്നലെ അല്ല, മിനിഞ്ഞാന്ന് വെച്ചതാണ്. അപ്പോൾ ഇന്നലെ ഞങ്ങൾ പുറത്ത് പോയി ഭക്ഷണമൊക്കെ കഴിച്ചപ്പോൾ ഈ മീൻകറി ആർക്കും വേണ്ടണ്ടായി. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചതാണ്. ഇനിയിപ്പോൾ ഞങ്ങൾ നാളെ എങ്ങാനും ഇത് ജസ്റ്റ് ഡീഫ്രോസ്റ്റ് ചെയ്തെടുത്ത് ഉച്ചയ്ക്ക് കൂട്ടാം, അല്ലെങ്കിൽ പുട്ടിൻ്റെ കൂടെയോ എന്തിൻ്റെയൊക്കെ കൂടെ കൂട്ടി കഴിക്കാം. ഇതെന്താ ഇതേ കീമ അടിച്ച് വെച്ചേക്കണ്ടാണ് മമ്മി. അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ബീഫ് കൊണ്ടുവരുമ്പോൾ 3-4 സെക്ഷനാക്കി മാറ്റി വയ്ക്കും. അപ്പം നല്ല അങ്ങനത്തെ കട്ട്ലേറ്റിനെ പറ്റിയ പീസ് വന്നപ്പോൾ മമ്മി ഇതേ ഇങ്ങനെ കീമ അടിച്ചു വെച്ചിട്ടുള്ളതാണ്. ഇനിയിപ്പോൾ കട്ട്ലേറ്റ് ഉണ്ടാക്കണമെങ്കിൽ വേഗം അതിന് മസാല പ്രിപ്പയർ ചെയ്യുക, ഈ കീമ ഇടുക, കട്ട്ലേറ്റ് ഉണ്ടാക്കുക, അത്രേ ഉള്ളൂ. എനിക്ക് ഈ കീമ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല, അതാണ് ഇങ്ങനെ ബാക്കിൽ ഒളിപ്പിച്ച് വെച്ചേക്കണേ. കാരണം കട്ട്ലേറ്റ് എടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ കാലിയാവുമായി. അപ്പോൾ അതുകൊണ്ടാണ് മമ്മി ബുദ്ധിപൂർവ്വം ബാക്കിലേക്ക് നീക്കി വെച്ചേക്കുക. ഇത് ചീരയാണ്. എൻ്റെ പ്രഗ്നൻസി സമയം തൊട്ട് എനിക്ക് തോന്നുന്നു ഈ സമയം വരെ ഞാൻ ഡെയിലി മുടങ്ങാതെ ഇഷ്ടപ്പെട്ട് കഴിച്ചൊരു സാധനം ചീരയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ചീര എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും. ഡെയിലി ഏതെങ്കിലും ഒരു നേരത്ത് ഞാൻ ചീര കൊണ്ടുള്ള ഇപ്പോൾ ചീരച്ചോറോ ചീര ഉപ്പേരിയോ അല്ലെങ്കിൽ ചീരയും പരിപ്പോ അങ്ങനെ എന്തെങ്കിലും
ചീര ഞാൻ എപ്പോഴും ഒരു ദിവസത്തെ ഒരു ഏതെങ്കിലും ഒരു മീലിൽ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ കള്ളി കണ്ടില്ലേ, ഇനി ഈ കള്ളി, ഈ കള്ളിയിൽ ഇത് ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ ചില്ലി ഫിഷിൻ്റെ ബാക്കിയാണ്. നല്ല ഡിന്നറിന് ഞങ്ങൾക്ക് ചില്ലി ഫിഷും ചപ്പാത്തിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാലൻസ് വന്നിട്ടുള്ളത് ഇങ്ങനെ എടുത്തു വെച്ചേക്കുന്നതാണ്. ഇതെന്താണാവോ, ഇതാ ക്യാബേജ് കൊത്തി നുറുക്കി വെച്ചേക്കണ്ടാണ്. ഇനിയിപ്പോൾ ഉപ്പേരി ഉണ്ടാക്കാനോ, സാലഡിന് ഞാൻ പറയില്ലേ സാലഡ് എന്നും ഉണ്ടാക്കും. അപ്പോൾ അത് ഈ അരിഞ്ഞു വെച്ച ക്യാബേജ് ഒന്നിട്ട് വെച്ച് മിക്സ് ചെയ്താൽ മതി. ആ സമയത്ത് ഒന്നും അരിഞ്ഞ് അരിയാൻ നിന്ന് സമയം കളയേണ്ട കാര്യമല്ലല്ലോ. അപ്പോൾ ഇങ്ങനെ നേരത്തെ കൂട്ടി അരിഞ്ഞു വെച്ചേക്കാണ്. ഇത് പോമഗ്രാനേറ്റ് ഇങ്ങനെ അടർത്തിയിട്ടേക്കണ്ടാണ്. ഇവിടുത്തെ പെണ്ണുങ്ങൾക്ക് എല്ലാവർക്കും പോമഗ്രാനേറ്റ് ഇങ്ങനെ ഇങ്ങനെ അടർത്തിയിടാൻ ഭയങ്കര മടിയാണ്. മമ്മിക്ക് മടിയാ, എനിക്ക് മടിയാ, ഡിവൈനും മടിയാ. അപ്പോൾ എന്താ പറയുക, തിന്നില്ലെങ്കിലും അടർത്തില്ല അങ്ങനെയുള്ളൊരു ഇതാണ്. തിന്നില്ലെങ്കിലും വേണ്ടില്ല, സ്വയം അടർത്തി കഴിക്കില്ല ഞങ്ങൾ മൂന്നാളും. അപ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഞങ്ങളുടെ പാവൻ ഡാഡി ഞങ്ങൾക്ക് ഇങ്ങനെ അടർത്തി ഇങ്ങനെ ടിന്നിലാക്കി വെച്ച് തരും. അപ്പോൾ ഞങ്ങൾ സുഖമായിട്ട് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് കഴിക്കും. അതിനിങ്ങനെ വെച്ചേക്കുന്നതാണ് ഇത്. എന്താ പുട്ടും ഇതെന്തോ ചമ്മന്തിയാണ്, തക്കാളി ചമ്മന്തിയാണ്. പുട്ടും തക്കാളി ചമ്മന്തിയും ഇതൊക്കെ ലെഫ്റ്റ് ഓവർ ഫുഡ് ഇരിക്കുന്നതാണ് കേട്ടോ. ഇത് രാവിലത്തെ പുട്ടും ചമ്മന്തിയുമാണ്. ഇതെന്താണ്, തേങ്ങാപ്പാല്, തേങ്ങാപ്പാല് എടുത്തു വെച്ചേക്കേണ്ടതാണ്. അതായത് നമ്മുടെ വെന്ത വെളിച്ചെണ്ണ ഉണ്ടാക്കില്ലേ, വെന്ത വെളിച്ചെണ്ണ നിങ്ങൾക്ക് അറിയായിരിക്കും എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. കോൾഡ് പ്രസ്ഡ് ഓയിൽ, അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാവിക്ക് തേക്കാൻ വേണ്ടിയിട്ട് നല്ല മറ്റേ ഫസ്റ്റ് പാലെടുത്ത് വെച്ചിട്ട് അതിൻ്റെ ആ ക്രീം എടുത്ത് മാറ്റി അവൻ എണ്ണ ഉണ്ടാക്കി അതിൻ്റെ മിച്ചം വന്ന ആ കോക്കനട്ടിൻ്റെ ആ ഒരു ഇതാണ് കോക്കനട്ട് മിൽക്കിൻ്റെ ബാക്കിയാണത്. ഇനിയിപ്പോൾ ഇത് എന്തെങ്കിലും കറി ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും. അപ്പോൾ അതിങ്ങനെ കട്ടയായിട്ടിരിക്കുന്നതാണ് ഇത്. ഇതേ മുട്ട ഇതിങ്ങനെ ഒരു ട്രെയിൽ വെച്ചിരിക്കുകയാണ്. അതെപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും. പിന്നെ എനിക്ക് ഭയങ്കര വീക്ക്നെസ്സാണ് കാടമുട്ട. കാടമുട്ട ഇങ്ങനെ പത്തെണ്ണമൊക്കെ ഇങ്ങനെ പുഴുങ്ങിയിട്ട് നല്ല ഉപ്പും നല്ല മുളകും ഒക്കെ ഇട്ട് കുറച്ച് വേപ്പിലൊക്കെ ഇട്ട് കുറച്ച് കോക്കനട്ട് ഓയിലൊക്കെ ഇട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ടൂത്ത് പിക്ക് വെച്ച് ഇങ്ങനെ കുത്തി കുത്തി ഇരുന്ന് തിന്നാൻ എന്ത് ടേസ്റ്റാണെന്ന് അറിയാം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് കാടമുട്ട. അപ്പോൾ എനിക്ക് വേണ്ടി എന്താ പറയുക പ്രത്യേകിച്ച് വാങ്ങിച്ച് വെച്ചിട്ടുള്ളൊരു ഐറ്റമാണ് ഇത്. ഇത് ഇന്നലെ ബിരിയാണി വാങ്ങിച്ചതിൻ്റെ ബാക്കി റൈസ് ഇങ്ങനെ വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ആ കള്ളിയും കഴിഞ്ഞില്ലേ, ഇനി ഈ കള്ളി എക്സ്ക്ലൂസീവ്ലി ഫോർ അവർ, അവരുടെ സാധനങ്ങളാണ് ഈ ഒരു കള്ളിയിൽ എപ്പോഴും വെക്കുക, വേറെ ഒന്നും അവിടെ വെക്കില്ല. അവരുടെ കാല്, അവരുടെ ചോറ്, അങ്ങനത്തെ ഐറ്റംസാണ് അവർക്ക് വേണ്ടുന്ന സാധനങ്ങളാണ് ആ ഒരു കള്ളിയിൽ. ഈ കള്ളിയിൽ ഇനി എന്താ, ഇത് കഴിയണില്ലല്ലോ. ബ്രെഡ് ഇരിക്കുന്നുണ്ട്. ആ അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മാർക്കറ്റിൽ പോയിട്ട് വരുന്ന ഇത്. അപ്പോൾ എന്താ മമ്മി ഡാഡി തക്കാളി ഇഞ്ചി അങ്ങനെയുള്ള സാധനങ്ങൾ പെട്ടെന്ന് കേടാവാത്ത സാധനങ്ങൾ ഇങ്ങനെ ലോട്ടായിട്ട് വാങ്ങിക്കും. ഉരുളക്കിഴങ്ങ് അങ്ങനത്തെ ഒക്കെ ഇല്ലേ, അപ്പോൾ അത് ഇങ്ങനെ വലിയ വലിയ ബോക്സിലാക്കിയിട്ട് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അതായത് വീണ്ടും വെളുത്തുള്ളി നന്നാക്കിയത്, തക്കാളി. അപ്പോൾ ഇത് ഇതേ സവോളയാണ് ഇങ്ങനെ വലിയ കണ്ടെയ്നറിലാക്കി വെച്ചിരിക്കുകയാണ്. അതിൽ ഉരുളക്കിഴങ്ങുണ്ട്. അപ്പോൾ ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ബോക്സിലാക്കി ഇടുമ്പോൾ പെട്ടെന്ന് കേടാവില്ല, കാരണം അത് ഒന്നിൻ്റെ മേലും ഒന്നിൻ്റെ പോലെ ഇങ്ങനെ ചതഞ്ഞിട്ടല്ലല്ലോ ഇരിക്കണേ. എല്ലാതും ഇങ്ങനെ ഇത് ഇങ്ങനെ മേൽക്ക് മേലല്ലാണ്ട് സേഫായിട്ടായിരിക്കണേ. അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം അങ്ങനെ ചളുങ്ങി വിളുങ്ങി കേടാവുമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കണ്ടെയ്നറിൽ വെക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ആൻസൻ ചേട്ടൻ്റെ മമ്മി കൊടുത്തു വിട്ട അച്ചാറാണ്. മമ്മി നന്നായിട്ട് ഹായ് അച്ചാറിടും. എൻ്റെ പോകുന്നു വായിൽ വെള്ളം വരിക, നല്ല നാരങ്ങ അച്ചാറാണ്, ഭയങ്കര ടേസ്റ്റാണ്. ഓ ഇരുന്നിരുന്നിട്ടേ നല്ല പുളിയൊക്കെ പിടിച്ചു. അതാണിത് കേട്ടോ. ഇത് കസ്റ്റേർഡ് പൗഡർ, ബേക്കിംഗ് പൗഡറുണ്ട്, ബേക്കിംഗ് സോഡ, അങ്ങനത്തെ ഐറ്റംസാണ് ഇതിൻ്റെ ഉള്ളിൽ. മെയിൻലി മറ്റേ ബേക്കിംഗ് ഐറ്റംസ് അല്ലെങ്കിൽ മറ്റേ
നമ്മുടെ ഡെസേർട്സ് ഒക്കെ ഉണ്ടാക്കില്ലേ, അങ്ങനത്തെ ഐറ്റംസ് ആണ് മെയിൻലി ഈ ബോക്സിൽ ഉണ്ടാവുക. ഇതിതാ മിൽക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ്സ് ആണിത്. ഇത് ഡാർക്ക് ചോക്ലേറ്റ്, ഡാർക്ക് കോമ്പൗണ്ട്. ഇത് ബദാം മിൽക്കിൻ്റെ മറ്റേ പൗഡറാണ്. കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യില്ലേ കളർ ബോൾസ്, അതാണ്. ഒരിടയ്ക്ക് കേക്ക് ഉണ്ടാക്കാൽ പ്രാന്തമായിരുന്നു, അപ്പം വാങ്ങിച്ചു വെച്ചിട്ടുള്ള സാധനങ്ങളാണിതാ. ഇത് പാക്കറ്റ് പൊട്ടിച്ചിട്ട് പോലും ഇല്ല. ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് അങ്ങനത്തെ ഐറ്റംസ് ആണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ല ഡെസേർട്സ്, കേക്കൊക്കെ ഉണ്ടാക്കാവുന്ന സാധനങ്ങൾ ആണ്. പിന്നെ ഇതിൻ്റെ അടിയിലൊരു കള്ളിയും കൂടി ഉണ്ട്. അമ്മേ ഇതാ, ഇതും അങ്ങനത്തെ സാധനങ്ങളാണ് കേട്ടോ. ഇതാ ഇത് ഫുൾ കേക്ക് ഡെക്കറേഷൻ ചെയ്യുന്ന കേക്ക്സോ ഡെസേർട്ട്സോ അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ. ഇതേ സിൽവർ ബോൾസ് ആണ്. ഇത് മറ്റേ വൈറ്റ് ചോക്ലേറ്റ് ഗ്രീൻ കളറിലുള്ളതാണ്. ഇഞ്ചിയും പഞ്ചസാരയും കൂടി പൊടിച്ച് വെച്ചിട്ടുള്ള, നമ്മൾ ചില കേക്ക്സിലൊക്കെ നമ്മൾ ഇഞ്ചിയുടെ ചെറിയൊരു ഫ്ലേവർ ഇടും. നമ്മുടെ ഇത് പ്ലം കേക്കിലൊക്കെ ചിലപ്പം ഇതിൻ്റെ ഇങ്ങനെ കുറച്ച് ഇട്ടാൽ ഭയങ്കര ടേസ്റ്റാണ് അത്. പിന്നെ ഇത് ടൂട്ടി ഫ്രൂട്ടി ഉണ്ട്, കൽക്കണ്ടമുണ്ട്, ചോക്ലേറ്റ് ചിപ്സ് ഉണ്ട്. ഇതൊക്കെ അങ്ങനെ നിങ്ങൾക്കറിയാലോ അങ്ങനത്തെ ഡെസേർട്സ് ഉണ്ടാക്കുമ്പോൾ ഇപ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ളതാണ്. ഇത് വൈറ്റ് ചോക്ലേറ്റ് ചിപ്സ്, മറ്റേതിൻ്റെ വൈറ്റ്. ഇത് വീണ്ടും ഇതേ ടൂട്ടി ഫ്രൂട്ടി. ഇവിടെ ഡിവൈനിന് ഭയങ്കര ഇഷ്ടമാണ് ടൂട്ടി ഫ്രൂട്ടി, അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ പെറുക്കി കഴിക്കാൻ വാങ്ങിച്ചു വയ്ക്കുന്നതാണ് ടൂട്ടി ഫ്രൂട്ടി. അതുണ്ട്. ഇത് മാർഗ്രൈൻ ആണ്. അതായത് ഇപ്പോൾ കേക്ക് ഉണ്ടാക്കുന്നവർക്ക് അറിയാൻ പറ്റുമായിരിക്കും, നമ്മൾ ബട്ടറിന് പകരം നമ്മൾ കേക്കിൽ യൂസ് ചെയ്യുന്ന ഒരു ബട്ടറിൻ്റെ വേറൊരു എന്താ പറയുക സബ്സ്റ്റിറ്റ്യൂട്ടാണ് മാർഗ്രൈൻ. അതാണ് ഇത്. ഇതേ ടൈപ്പ് 1 പ്ലെയിൻ കാരമൽ സോസാണ്. ഇത് ചോക്ലേറ്റാണ്. ഇത് ഒരു ഏതൊരു വാലന്റൈൻസ് ഡേക്ക് ആൻസി ചേട്ടൻ വാങ്ങിച്ചു തന്നിട്ടുള്ളതാണ്. ഇത് ആക്ച്വലി മറ്റേ കോലി മിഠായിയാണ്, പക്ഷെ അതിൻ്റെ ഭംഗി കാരണം ആ ഒരു ഓർമ്മയ്ക്കും വേണ്ടിയിട്ട് ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ തിന്നാണ്ട് ഇങ്ങനെ വെച്ചേക്കാം. അപ്പോൾ ഇതാ നമ്മളിനി ഇത് ഫ്രീസറാണ്. ഇത് നമുക്ക് കൺവേർട്ട് ചെയ്യാം. നമുക്കിപ്പോൾ ഫ്രീസറ് നമുക്ക് ഇത്രയും വേണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഫ്രിഡ്ജിൻ്റെ ആ ഒരു ടെമ്പറേച്ചർ നമുക്ക് ഫ്രീസറിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൻ്റെ ഉപയോഗം നമുക്ക് ഫ്രീസറിലേക്ക് ആക്കാം. അങ്ങനത്തെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഫ്രീസറായിട്ട് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യണേ. ഇതിൽ ഫുൾ നമ്മൾ ഫ്രോസൺ ഫുഡ്സ് കഴിക്കുന്ന ആൾക്കാരാണ് കേട്ടോ. നമ്മൾ മറ്റേ സോസേജ്, നഗറ്റ്സ്, അങ്ങനത്തെ സാധനങ്ങൾ, ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ്. അറിയാം ഹെൽത്തി അല്ല എന്ന്, എന്നിരുന്നാലും ഇത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും സ്റ്റോക്ക് ചെയ്യാറുണ്ട്. ഇപ്പം സോസേജ് ഒന്നും സ്റ്റോക്ക് ഇല്ല. ഇപ്പോൾ ഉള്ളത് മറ്റേ ഇതേ ഗ്രീൻ പീസ് സ്റ്റോക്ക് ഉണ്ട്. ഇത് ഇതെന്താ ഇതെന്താട്ടാണോ ഇതെന്താ ഇതെന്താ അമ്മി ഇൻസ്റ്റന്റ് ഷേക്കിനുള്ള മിക്സ്? ഓ അതാണ് കോഫി അല്ലേ, ചോക്ലേറ്റ് കോഫി മിക്സ് ആണ്. ഇത് ഓ അതിനാണ് പാലം വെച്ചേക്കുന്നത്. ഓ പിന്നെ ഇപ്പൊ ഇത് എടുത്ത് അടിച്ചാ മതി, ഒന്ന് മിക്സ് ചെയ്യണ്ട. അത് ഓ ബുദ്ധിമതി. ഇത് ഇതേ കോണ്. ഇത് ഡാഡി മാർക്കറ്റ്, ഇത് റെഡിമെയ്ഡ് അല്ല കേട്ടോ. ഇത് നമ്മൾ വീട്ടിൽ തന്നെ ചെയ്ത് വെക്കേണ്ടതാണ്. ഡാഡി മാർക്കറ്റിൽ നിന്ന് ഇങ്ങനെ കോണ് വാങ്ങിച്ചു കൊണ്ടുവരുമ്പം ഇങ്ങനെ വേവിച്ച് ഇങ്ങനെ ഫ്രീസ് ചെയ്ത് വെച്ചേക്കേണ്ടതാണ്. അപ്പം ഞാൻ പറഞ്ഞില്ലേ ഡെയിലി സാലഡ് ഉണ്ടാക്കും എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇതിൽ നിന്നും ഒരു പിടി ഉണ്ടാവും, പിടി ആ സാലഡിലിടും. അപ്പോൾ ഇതും ഹെൽത്തിയാണ്, ഇത് നല്ലതാണല്ലോ, കോൺ നല്ലതാണ്. എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ബട്ടർ കോണൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിന് വേണ്ടി വെച്ചേക്കേണ്ടതാണ്. ഇത് ഫ്രഞ്ച് ഫ്രൈസ്. എൻ്റെ ഡിവൈൻ്റെ ഒക്കെ വലിയ ഭയങ്കര വീക്ക്നെസ്സാണ് ഫ്രഞ്ച് ഫ്രൈസ്. അപ്പോൾ അതുകൊണ്ട് ഫ്രഞ്ച് ഫ്രൈസ് എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും. ഇപ്പം ഇതിൻ്റെ ഉള്ളിൽ നമുക്കിപ്പോൾ മിഠായിയോ ഇപ്പോൾ ഐസ്ക്രീമോ എന്താണോ അതിടാം. ഇപ്പം ഇതിൻ്റെ ഉള്ളിൽ ഐസ്ക്രീം ആയിരിക്കണം കേട്ടോ. ഇത് അതുപോലെ നോൺ വെജ് എന്താ പറയുക ചിക്കൻ എന്തേ ബോൺലെസ് ചിക്കൻ ഇത് പോർക്ക് കൊണ്ടുവന്നിട്ട് വെച്ചിട്ടുള്ളതാണ്. പോർക്ക്, ഇത് ചിക്കൻ്റെ വലിയ പീസുകൾ. ഇത് ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ സവോള. സവോള ഉണക്കിയതിൻ്റെ വലിയ ബോക്സ്. നമുക്ക് മുഴുവൻ ഇപ്പുറത്തേക്ക് വെക്കേണ്ട കാര്യമില്ലല്ലോ, മുഴുവൻ ഇപ്പുറത്തേക്ക് വെച്ചാൽ യൂസ് ചെയ്തില്ലെങ്കിൽ കേടാവും. അപ്പോൾ ഇത് നമ്മൾ ഫ്രീസ് ചെയ്ത് വെച്ചേക്കേണ്ടതാണ്. കണ്ടോ ഇത്രയും ഉണങ്ങിയതാണ്, കിരികിരാ ശബ്ദം കേട്ടോ. അപ്പോൾ നമ്മളിത് അപ്പുറത്തെ കഴിയും തോറും ഫ്രിഡ്ജിലത്തെ കഴിയും തോറും നമ്മൾ ഫ്രീസറിൽ നിന്ന് ഇങ്ങനെ പകർത്തിക്കൊണ്ടിരിക്കും.
അപ്പോൾ അങ്ങനെ വെച്ചിട്ടുള്ളത്. ഇതിപ്പോൾ ശരിക്കും എന്തോരം കിലോ സബോള ഉണ്ടാവും മമ്മി? 4-5 കിലോ സബോള ഉണക്കി വരുമ്പോൾ കിട്ടുന്നതാണ് ഇത്രയും. അപ്പോൾ എളുപ്പമാണ് കേട്ടോ, കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. ഓ സോറി, ഫ്രിഡ്ജൊക്കെ ഓർഗനൈസ് ചെയ്യുന്നത് മമ്മിയാണ് കേട്ടോ, അതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ പൊസിഷനിങ് ഒന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഇത് ഫുള്ള് ഉണക്കമീനാണ്, ഉണക്കമീനുകളാണ്. ദേ ഉണക്ക ചെമ്മീനുണ്ട്, ഉണക്ക മുള്ളനോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നുണ്ട്. മുള്ളനുണ്ട്, മാന്തലുണ്ട്, ഉണക്കമാന്തലുണ്ട്. ദേ നല്ല ഉണക്കമാന്തലിൻ്റെ മണം. ഉണക്കമാന്തലുണ്ട്. ഇപ്പോൾ കഞ്ഞി, ഒരു ചമ്മന്തിയും ഒരു ഉണക്കമാന്തലൊക്കെ ഉണ്ടെങ്കിൽ ചില ദിവസങ്ങളിൽ ഡിന്നർ കുശാലാണ്. ഇത് ബ്രെയിനല്ലേ? ബ്രെയിനുണ്ട്, ബ്രെയിനുണ്ട്. ബുദ്ധി വയ്ക്കാൻ വേണ്ടിയിട്ട്, ബുദ്ധി വയ്ക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ, ഇവിടെ എപ്പോഴും വാങ്ങിക്കും. ഞാൻ കഴിക്കില്ലായിരുന്നു, പക്ഷേ എല്ലാവരും കൂടി എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്ത് ഞാനിപ്പോൾ കഴിച്ചു തുടങ്ങി. കൊച്ചിൻ്റെ പേര് പറഞ്ഞ് എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്ത് തുടങ്ങി. അപ്പോൾ ഞാൻ ആദ്യം എന്നെ ഇവർ പറ്റിച്ചിട്ട് മുട്ടയെന്നൊക്കെ പറഞ്ഞ് തന്നു, പക്ഷേ എനിക്ക് മനസ്സിലായി. പക്ഷേ കൊച്ചിന് വേണ്ടിയിട്ടായ കാരണം എനിക്ക് ഇഷ്ടമല്ലെങ്കിലും ഞാനിപ്പോൾ കഴിച്ചു തുടങ്ങി. അപ്പോൾ കഴിച്ചു തുടങ്ങിയപ്പോൾ കുഴപ്പമില്ല, ഇത്രയും നാളെ കഴിക്കാതിരുന്ന നഷ്ടമായി എന്നുള്ളൊരു തോന്നൽ തോന്നി തുടങ്ങി. കാരണം കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് ദേ ഇങ്ങനെ ഐസുകൾ വെച്ചേക്കാണ്. വിപ്പിംഗ് ക്രീം ഉണ്ട്. ഇത് ഓ, ഇത് പിന്നെ വേറൊരു സെക്ഷനാണ് കേട്ടോ, പൊടികളാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ പച്ചക്കറികളൊക്കെ മമ്മിക്ക് വില കുറവിന് കിട്ടിയാൽ, പച്ചക്കറി വാങ്ങിച്ച് ഡാഡി കൊണ്ടുവരേണ്ട താമസം എല്ലാം അരിഞ്ഞ് വെയിലത്ത് വെക്കുക, ഉണക്കുക, പൊടിക്കുക. ഇതൊരു പ്രാന്തമായിരുന്നു ഒരു സമയത്ത്. ഇപ്പോൾ പറ്റില്ല, ഇപ്പം അധികം വെയിലൊന്നും ഇല്ലല്ലോ. നല്ല വെയിലുള്ള സമയത്ത് അതൊരു ഭയങ്കര ഒരു പ്രാന്ത് പോലെയായിരുന്നു. അപ്പോൾ ചെയ്ത് വെച്ചിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ. ഇത് ഓറഞ്ച് പൗഡർ, ഓറഞ്ച് പീൽ പൗഡർ. ഇത് നമുക്ക് എന്താ പറയുക, യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. നമ്മുടെ നാരങ്ങ തൊലി ഉണക്കി പൊടിച്ച സംഭവമാണ് ഇത്. നമുക്ക് ഉണ്ടോ, ഓ എന്താ മണമെന്നറിയോ, നമ്മൾ ഈ കടയിൽ നിന്ന് റെഡിമെയ്ഡായിട്ട് ഈ ഓറഞ്ച് പീൽ പൗഡറൊക്കെ എത്ര വില കൊടുത്താൽ വാങ്ങിക്കണം. പക്ഷെ അതിൽ എന്തൊക്കെ പറഞ്ഞാലും ഇത്രയും എന്താ പറയുക, ഇത്രയും ഒറിജിനൽ സാധനമായിരിക്കില്ല, അതിൽ എന്തെങ്കിലുമൊക്കെ മിക്സ് ഉണ്ടാവും. ഇത് നല്ല ഫ്രഷ് ഓറഞ്ച് ഉണക്കി പൊടിച്ച്, വേറെ എന്താ പറയുക, പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാണ്ട് വെച്ചിട്ടുള്ള സാധനമാണ്. അപ്പോൾ നമുക്ക് ഫേസ് പാക്കൊക്കെ ഇടണമെങ്കിൽ ഇതിൽ നിന്ന് എടുത്തിട്ട് ഇട്ടാൽ മതി, ഇടില്ല എന്ന് മാത്രം. ഇത് ഗാർലിക് പൗഡർ. ഞാൻ പറഞ്ഞില്ലേ ഒരിടയ്ക്ക് വെളുത്തുള്ളി ഭയങ്കരമായിട്ട് വില കുറഞ്ഞു, ഭയങ്കരമായിട്ട് വില കുറഞ്ഞപ്പോൾ എൻ്റെ മമ്മി വെളുത്തുള്ളിയൊക്കെ എടുത്ത് വെയിലത്തിട്ട് ഉണക്കി പൊടിച്ച് വെച്ചേക്കെന്താണ് കണ്ട സംഭവം. ഞാൻ കളിയാക്കിയെങ്കിലും ഇത് നമുക്ക് യൂസ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. നമുക്ക് എന്താ പറയുക, പെട്ടെന്നൊരു കറി വെക്കണമെങ്കിൽ നമുക്ക് വെളുത്തുള്ളി എടുത്ത് ചതച്ച് തൊലി കളഞ്ഞ് ചതച്ചെടുക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ഒടി ഒരു ചെറിയ സ്പൂൺ ഇട്ടാൽ വെളുത്തുള്ളിയുടെ ടേസ്റ്റ് റെഡി. അപ്പം അങ്ങനെ വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇത് ഗാർലിക് പൗഡറാണ്. പിന്നെ നമ്മൾ മയോണൈസൊക്കെ ഉണ്ടാക്കില്ലേ, ഗാർലിക് പേസ്റ്റൊക്കെ ഉണ്ടാക്കില്ലേ, അപ്പോൾ ഈ ഗാർലിക് പൗഡർ യൂസ് ചെയ്യുന്നതും നല്ലതാണ്. ഇത് എന്തെന്നിട്ടാ മമ്മി, ഇഞ്ചി. ഇഞ്ചി സീൽ ചെയ്ത് വെച്ചേക്ക, ഇഞ്ചിയാണ്. ഇഞ്ചി ഉണക്കി ചതച്ച് വെച്ചേക്ക കേട്ടോ, കണ്ട ഞാൻ പറഞ്ഞില്ലേ ഇതാ അതിൻ്റെ കള്ളിയാ. ഇതെന്താ, ഇതെന്താവും ഏലക്കായ. അത് പിന്നെ നമുക്കിവിടെ എപ്പോഴും ആവശ്യമുള്ള സാധനം, ഏലക്കായ ഇട്ടിട്ടാണ് ഇവിടെ ഇന്നും ചായ വെക്കുക. പിന്നെ പായസം ഉണ്ടാക്കുമ്പോൾ അതിന് വേണ്ടി പൊടിച്ച് വെച്ചിട്ടുള്ളത്, ഏലക്കയും പഞ്ചസാരയും കൂടി പൊടിച്ച് വെച്ചിട്ടുള്ളതാണ്. ഇത് കപ്പലണ്ടി മിഠായിയാണ് കേട്ടോ. കപ്പലണ്ടി മിഠായി ഇങ്ങനെ ഫ്രീസറിൽ വെച്ചിട്ട് കഴിച്ചാണല്ലോ, ഭയങ്കര ക്രിസ്പായിരിക്കും, അങ്ങനെ ഒട്ടിപ്പിടിക്കില്ല കേട്ടോ, ഭയങ്കര ടേസ്റ്റാണ്. ഭയങ്കര മുറുക്കാവില്ല, പക്ഷെ നല്ലൊരു ടെക്സ്ചറാണ്, കടിക്കുമ്പോൾ നല്ല കറുമുറാന്നിരിക്കും. അങ്ങനെ വെച്ചേക്കണ്ടാണ്. ഇതെന്താണത്, ചോക്കോ പൈ മിഠായിയൊക്കെ വെച്ചേക്കാം. എക്ലെയർ മിക്കവാറും മറ്റേ ചേഞ്ച് ഇല്ലാണ്ടാകുമ്പോൾ തരുന്ന 1 രൂപയുടെ എക്ലെയർ ഇല്ലേ, അതാവാനാ സാധ്യത. ഇതും അതുപോലെ ആണ്. ഇതെന്താ, ഇതേ ഒറിഗാനോ, മറ്റേ സീസണിങ് മറ്റേ ഒറിഗാനോ, ചില്ലി ഫ്ലേക്സ്. നമ്മുടെ ഈ പിസ്സ ബർഗറൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ സീസണിങ്സ് കിട്ടുമല്ലോ, അത് ഞാനിങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കേണ്ട. നമ്മൾ വീട്ടിലൊക്കെ പാസ്ത ഉണ്ടാക്കുമ്പോഴും അല്ല, ഇപ്പോൾ നമ്മൾ ഇപ്പോൾ വീട്ടിൽ തന്നെ പിസ്സയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒറിഗാനോ ഞാൻ ഇതിൻ്റെ യൂസ് ചെയ്യാറുണ്ട്.
അപ്പം അതിനുവേണ്ടി ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് അതിൽ. ഇത് മാങ്ങാത്തൊലിയാണ്. മാങ്ങയുടെ സീസൺ വരുമ്പോൾ ഇഷ്ടംപോലെ മാങ്ങ കിട്ടുമല്ലോ. നേരത്തെ പറഞ്ഞ പോലെ മാങ്ങ ഇങ്ങനെ ഉണക്കി, മാങ്ങ ഇങ്ങനെ കട്ട് ചെയ്ത് അതിൽ മസാലയൊക്കെ പുരട്ടി ഇങ്ങനെ ഉണക്കി വെച്ചേക്കുന്നതാണ്. പറയുമ്പോൾ തന്നെ വയറ് വെള്ളം വരിക. ഇത് ഫുൾ അതാ, ഈ നാല് ചെപ്പും അതാ, നാല് ചെപ്പും അതാ. എൻ്റെയും ഡിവൈൻ്റെയും ഭയങ്കര വീക്ക്നെസ്സായിരുന്നു ഈ ഈ മാങ്ങാത്തൊലി കഴിക്കുക എന്നുള്ളത്. പ്രത്യേകിച്ച് പ്രഗ്നൻ്റ് ആയ സമയത്ത് ഡിവൈൻ കഴിച്ച കുട്ടീന് കണക്കില്ല. ഞാനായാലും മാങ്ങാത്തൊലി എൻ്റെ ഭയങ്കര വീക്ക്നെസ്സായിരുന്നു. പണ്ടത്തെ മറ്റേ ഐസ് ക്യൂബ്സ് ഇല്ലേ, പ്ലാസ്റ്റിക് ആണിത്. അപ്പം നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ തണുത്ത വെള്ളം കുടിക്കണമെങ്കിൽ പച്ചവെള്ളം എടുത്തിട്ട് ഇതിനൊരു ക്യൂബ് ഇട്ടാൽ മതി. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള മറ്റേ ഐസ് ഇങ്ങനെ മെൽട്ടായി 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 നമ്മുടെ വെള്ളം തണുപ്പിക്കും. അപ്പോൾ അതിനുള്ളൊരു ഐസ് ക്യൂബ്സ് ആണിത് കേട്ടോ. ഇതൊക്കെ ജാമ്പവാൻ്റെ കാലത്തെയാണ്, പക്ഷെ ഇത് കേടാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വെച്ചിരിക്കേണ്ടതാണ്. ഇതെന്താ, ചോക്ലേറ്റ് സ്പ്രെഡാണിത്. ഇത് ബട്ടറാണ്. ബട്ടർ എപ്പോഴും സ്റ്റോക്കാണ്. ഞാൻ പറഞ്ഞില്ലേ ബട്ടറുകാരാണ് ഞാനും ഡിവൈനും ഇപ്പോൾ തോന്നും. ഇത് ചീസാണ്. ചീസ് ഓംലെറ്റ് അല്ല ഇപ്പം പിസ്സ ഉണ്ടാക്കുക, അല്ലെങ്കിൽ എന്താ പറയുക പിസ്സ മറ്റേ ദോശയിൽ ചീസ് ദോശയൊക്കെ ഇല്ലേ, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചീസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ വെച്ചേക്കാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കുന്ന സമയത്ത് പെട്ടെന്ന് എടുത്ത് ഇങ്ങനെ ഇട്ടാൽ മതി. അപ്പോൾ അതിന് വേണ്ടി വെച്ചേക്കുന്നതാണ്. ഇതെന്താ, ഇതെന്ത് സംഭവം? പനീറല്ലേ ഇത്? അതായത് നമ്മളിപ്പം മറ്റേ പാക്കറ്റ് പാൽ ഇടയ്ക്ക് കാച്ചുമ്പോൾ അത് പിരിഞ്ഞു പോവില്ലേ, അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അതെടുത്ത് കളയാൻ പാടില്ല. അത് നമ്മൾ അതിൻ്റെ ഒന്നും കൂടി ഒന്ന് ഇത്തിരി നാരങ്ങ നീരോ വിനാഗിരോ ഒക്കെ ഇട്ട് ഒഴിച്ച് അത് പിരിച്ചെടുത്ത് അതിൻ്റെ ആ സത്ത് എടുത്ത് നമ്മൾ പനീറാക്കി കിഴികെട്ടി എടുത്തു വയ്ക്കും. എടുത്തു വെച്ചിട്ട് നമുക്ക് അത്യാവശ്യം ഇപ്പോൾ ഒരു പാക്കറ്റൊക്കെ ഇങ്ങനെ ആക്കിയോണ്ട് നമുക്ക് ഒരു കറിയിലേക്കുള്ളതൊന്നും കിട്ടില്ല. അപ്പോൾ രണ്ട് മൂന്ന് കവർ പാക്കറ്റ് പാൽ ഇങ്ങനെ പിരിഞ്ഞ് 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 നമ്മളിങ്ങനെ പനീറാക്കി വെച്ചിട്ട് അത്യാവശ്യം ഒരു ക്വാണ്ടിറ്റി ആകുമ്പോൾ നമ്മളതെടുത്ത് പനീർ കൊണ്ട് ഉള്ള കറിയോ അല്ലെങ്കിൽ ചിക്കി പൊരിക്കോ ഒക്കെ ചെയ്തിട്ട് കഴിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്റ്റോക്ക് ചെയ്തിട്ടുള്ള പനീറിൻ്റെ സംഭവമാണ് അത്. അപ്പം ഇതൊക്കെയാണ് എൻ്റെ ചെറിയൊരു ഫ്രിഡ്ജ് ടിപ്സ് എന്നൊക്കെ പറയാൻ പറ്റി. ഞങ്ങൾ അങ്ങനെയാണ് ഫ്രിഡ്ജ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോഴും ഫ്രിഡ്ജ് പുതിയതായിട്ടിരിക്കും അങ്ങനെ. അപ്പോൾ ഇത്രയൊക്കെ എനിക്ക് ഫ്രിഡ്ജിൽ കാണിക്കാനുള്ളൂ, ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ വേറെ എന്തെങ്കിലുമൊക്കെ കണ്ടൻ്റായിട്ട് വീണ്ടും വരാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.